السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم بدأت ببسم الله روحي به تدت إلى كشف أسرار بباطنه انتوت وصليت في الثاني على خير خلقه محمد من زاح الضلالات والغلط سألتك بالاسم المعظم قدره

ീ ആകണം ഇലാഹി ഓ എൻ്റെ കാശി ഫി ലുറുകളെ ബുദ്ധിമുട്ടുകളെ ദുരിതങ്ങളെ നീക്കുന്നവനാകണേ ദൂരീകരിക്കുക അതിനെടുത്തു പരീക്ഷണങ്ങളെയും ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും നീക്കുന്നവനാകണമേ എന്ന നിൻ്റെ ഇസ്മുണ്ട് പിന്നെയോ ഹൈ ഹൈ എന്ന ഇസ്മുണ്ട് ജല നീ പിന്നെ ജല എന്ന് പറഞ്ഞാൽ നീ അതിനെ നീക്കണം പൂർണമായും നീക്കിക്കളയണം ഹമ്മി എൻ്റെ ദുഃഖങ്ങളെ ദുഃഖങ്ങളെയെല്ലാം നീക്കി വെളിച്ചമാകണം എനിക്ക് ഹയ്യ് എന്ന ഇസ്മിൻ്റെ കാരണം കൊണ്ട് ബർക്കത്ത് കൊണ്ട് ജല നീ നീക്കിത്തരണം ഹമ്മി എൻ്റെ ദുഃഖങ്ങളെ മനോദുഖങ്ങളെ പിന്നെ ഹയ്യ് എന്ന ഇസ്മു മാത്രമല്ല ഹല് ഹല്ല അങ്ങനെയും പറയാം ഹല്ലിൻ എന്ന ഇസ്മിൻ്റെ കാരണം കൊണ്ടും പിന്നെ ബി ഹൽ ഹൽഹലത്ത് ഹൽ ഹലത്ത് എന്ന ഇസ്മിൻ്റെയും കാരണം കൊണ്ടും എനിക്ക് ദുഃഖങ്ങൾ തീർത്തു തരണേ ഈ ബൈത്തിലിപ്പോൾ മൂന്ന് ഇസ്മാണു പറഞ്ഞത് ജലാഹമ്മി എന്ന് പറഞ്ഞത് അറബിയാണ് ദുഃഖങ്ങൾ തീർക്കണമെന്നാണ് ഹയ്യ് ഹല് ഹൽഹലത്ത് ആ രണ്ടാം ഭാഗത്തിൽ ആ വരിയുടെ ആദ്യ പകുതിയല്ല രണ്ടാം പകുതിയിൽ പറയുന്ന ഹയ്യ് ഹല് ഹൽഹലത്ത് ഇതിലൊക്കെ ഉപയോഗിച്ചത് ഹ എന്ന വാക്കാണ് ഹ ഹയ്യൻ എന്ന് പറഞ്ഞാൽ മതിയാവോളം നൽകുന്നവൻ ഹൈ ഹല്ലിൻ എന്ന് പറഞ്ഞാൽ ധാരാളം സ്നേഹിക്കുന്നവൻ വധൂത് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് വധൂത് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് അർത്ഥമാണതിന് ഹൽ ഹലത്ത് എന്ന് പറഞ്ഞാൽ വിശാലത നൽകുന്നവൻ വാസിയായ അപ്പോൾ വിശാലത നൽകുന്നവനായ എല്ലാവരെയും സ്നേഹിക്കുന്ന ധാരാളം സ്നേഹിക്കുന്ന മതിയാവോളം നൽകുന്ന എന്ന് പറഞ്ഞാൽ മതിയാവോളം നൽകുന്ന ഹല് എന്ന് പറഞ്ഞാൽ ധാരാളം സ്നേഹിക്കുന്ന ഹൽ ഹലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശാലത നൽകുന്നവൻ ധാരാളം വിശാ വലിയ വിശാലത നൽകുന്നവൻ ഈസ്മകൾ നിൻ്റെ പേരല്ലേ ഉറപ്പെ ഇതിൻ്റെ വർക്കത്ത് കൊണ്ട് ദുഃഖങ്ങൾ തീർക്കണേ മൻ ഹാദൽ വാല ബാല കുല്ലി ദിരി ഹാദൽ മസായിൻ എല്ലാ രാവിലെയും വൈകുന്നേരവും പത്ത് അക്ഷറമറാത്തിൻ പത്ത് വട്ടം ഇത് ചൊല്ലിയാൽ പതിവാക്കിയാൽ രാവിലെ പത്ത് വൈകുന്നേരം പത്ത് അവനെ തൊട്ട് തൊട്ടു കുല്ല ഹമ്മിൻ ഹമ്മിൻ എല്ലാ ദുഃഖങ്ങളും മനോദുഖങ്ങളും വല്ല നീക്കിക്കളയും കുല്ല കുർബത്തിന് എല്ലാ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും മാറ്റും ഷറല്ലായ്ത ഇനെ ഹുസൂമിനെ തർക്കിക്കുന്നവരെ ശത്രുക്കളുടെ ഒക്കെ ഷറിന് അവനെ നോട്ടമിട്ട് നടക്കുന്ന ആളുകളെ ഒക്കെ അള്ളാഹു അവരുടെ ഷറിനെ നീക്കിത്തരും അത് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നീക്കിത്തരും ഒന്നും അതിനെ റിയാക്ഷൻ ചെയ്യാനോ വിശദീകരിക്കാനോ ആളുകളുടെ ഇടയിൽ അവരുടെ ശത്രുതയെ പറയാനോ ഒന്നും പോകണ്ട അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഇത് ചൊല്ലിയിരുന്നോ ഒരു വിശദീകരണവും ആർക്കും കൊടുക്കണ്ട അള്ളാഹു ശരിയാക്കിക്കോളും അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു റിസക്ക് ഭക്ഷണം നൽകും ധാരാളം സമ്പത്തും ബർക്കത്തും ഒക്കെ ഹൈറൊക്കെ അള്ളാഹുന് വിശാലമാക്കി കൊടുക്കും അവന് വിശാലമാക്കി കൊടുക്കും ആ മൂന്ന് കാര്യമാണ് ഇതിൽ ചോദിച്ചു ദുഃഖം നീക്കണം ദുഃഖത്തിന് കാരണമാകുന്നത് ശത്രുക്കളുടെ ഓരോരോ കമൻറ്റുകളും ആളുകളെ തെറ്റിക്കലും നമ്മെക്കുറിച്ച് പല നമുക്ക് എതിരാവുന്ന നമ്മുടെ ജോലി കളയുന്ന ആളുകളോട് പറയലും അവർ അവരെന്നെയാണ് ദുനിയാവിൽ അവർക്കേ അധികാരമുള്ളൂ എന്നാണ് വിചാരിച്ചത് നമുക്ക് അള്ളാഹു ഉണ്ട് നമ്മൾ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് നമുക്ക് അല്ലാഹുവേ ഉള്ളൂ നമുക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല ആ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നീ മിണ്ടാണ്ടിരിക്കേ നിനക്കെതിരാവുന്ന ആളുകളെ അള്ളാഹു തറപറ്റിക്കും കൽവ് പൊട്ടി നമ്മൾ കഴിയല്ലേ നമ്മെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ജോലി കളയാൻ നമ്മുടെ മതിപ്പ് കളയാൻ നമുക്ക് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മ നമ്മളെ ബ്ലോക്കാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഒരു പണി നമ്മളിങ്ങനെ കൊടുക്കാം അള്ളാഹു കൊടുത്തോളൂ അള്ളാഹുവിൽ ഏൽപ്പിക്കുക നമ്മളാരെയും ഉപദ്രവിക്കേണ്ട നമ്മുടെ ഭാഗത്തു നിന്നും വരണ്ട ഇതുവരെ വന്നത് അള്ളാഹു മാപ്പാക്കട്ടെ ഇനി വരാതെ ക്ഷമിച്ചിരിക്കുക ആർക്കും വിശദീകരണവും കൊടുക്കണ്ട ഇത് ചൊല്ലിക്കോ അള്ളാഹു വിശാലമായ ഭക്ഷണവും നൽകും ഇതുക്കു ശമ്പളം നല്ല ജോലി ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഒക്കെ അള്ളാഹു നൽകും ഈ ഒരു ഇസ്മ മൂന്ന് ഇസ്മടങ്ങുന്ന ഈ ബൈത്ത് ജൽ ജലൂത്തിലെ മൂന്നാമത്തെ നാലാമത്തെ വരിയാണ് ഇതിൻ്റെ മഹത്വം ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വേറെയും ഉണ്ട് രാവിലെ പത്ത് വൈകുന്നേരം രാവിലെ എന്ന് പറഞ്ഞാൽ സുബേസ് കേച്ചിട്ടും ആവും അതൊക്കെ കഴിഞ്ഞ് ഓതി ഓതിക്കഴിഞ്ഞ് ഒരു സമയം വെച്ച് രാവിലെ ഒരു വാഹാൻ്റെ സമയത്തോ അതിന് മുമ്പോ ഒരു പത്ത് വട്ടം ഇത് ചൊല്ലുക വൈകുന്നേരമെന്ന് പറയുമ്പോൾ അസറിൻ്റെ ശേഷമോ ഇഷാൻ്റെ ശേഷമോ അരുവിൻ്റെ ശേഷം നല്ലത് ഏത് സമയത്തും ആവും അങ്ങനെ വൈകുന്നേരവും പത്ത് ചൊല്ലുക പ്രത്യേക സമയമെന്ന് പറയുന്നില്ല രാവിലെയും വൈകുന്നേരം പത്ത് വീതം ചൊല്ലിയാൽ ഔവാഹു സുബഹാന ഹൂവത്തായാലും തൊട്ടെല്ലാ ദുഃഖങ്ങളും നീക്കും ശത്രുക്കളുടെ ഷറിനെ നീക്കും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ധാരാളം സമ്പത്തും ബർക്കത്തും നൽകും അപ്പോൾ മൂന്ന് കാര്യമാണ് ഇതിൻ്റെ ഫലം രാവിലെയും വൈകുന്നേരം പത്തു വട്ടം ഈ ബൈത്ത് ചൊല്ലിയാൽ ഒന്ന് അവൻ്റെ ദുഃഖങ്ങൾ മാറും ശത്രുക്കൾ അടങ്ങും വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ഈ മൂന്ന് കാര്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ഫക്കുന്യാ ഇലാഹി എൻ്റെ കൂടെ പത്ത് വട്ടം ചൊല്ലിക്കോ فكن يا إلهي كاشف الضر والبلاء بهي جلا همي بهلي بهلهلت فكن يا إلهي كاشف الضر والبلاء بهي جلا همي بهلي بهلهلت فكن يا إلهي كاشف الضر والبلاء بهي جلا همي بهلي بهلهلت فكن يا إلهي كاشف الضر والبلاء بهيي جلا همي بهلي بهل هلت فكن يا إلهي كاشف اللدي والبلى بهيي جلا همي بهلي بهل هلت فكن يا إلهي كاشف اللدي والبلى بهيي جلا همي بهلي بهل هلت فكن يا إلهي كاشف اللدي والبلى بهيي جلا همي بهلي بهل هلت فكن يا إلهي كاشف اللدي والبلى

നിൻ്റെ ഹയ്യ് ഹല് ഹൽഹലത്തിൻ്റെ വർക്കത്തുമുണ്ട് അതോടൊപ്പം എൻ്റെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം നീക്കി സന്തോഷം തരണമല്ല ദുഃഖത്തിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളെയും നീ എൻ്റെ തിരിച്ചു കളയണമല്ല ദുഃഖത്തിന് കാരണമാകുന്ന ദാരിദ്ര്യം നീക്കണമുള്ള ദുഃഖത്തിന് കാരണമായ രോഗം നീക്കണമുള്ള ദുഃഖത്തിന് കാരണമായ ദുസ്വഭാവങ്ങൾ ശത്രുശല്യങ്ങൾ എല്ലാം മാറ്റി സന്തോഷവും ആഹത്വം നൽകണമല്ല